എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമ തയ്യാറാക്കിയാലോ. ഇത് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. വെജിറ്റബിളൊക്കെ കുറവാണെങ്കിലും വളരെ എളുപ്പത്തിൽ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് പച്ചമുളകും ഒരു ക്യാരറ്റും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ രണ്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത ശേഷം കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പ്രഷർ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റിയിട്ട് ഒരുപാടങ്ങ് ബ്രൗൺ ഷെയ്ഡൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാകും. സവാള ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് കീറിയതും ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊന്നും മാറുന്നത് വരെ നന്നായിട്ടിതൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ്. ഇതിൽ കൂടുതൽ മസാലപ്പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ഈ രണ്ട് പൊടികളും ചേർത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. ഒരു ക്യാരറ്റും രണ്ട് ഉരുളക്കിഴങ്ങുമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലേക്ക് മറ്റ് വെജിറ്റബിളൊക്കെ ചേർക്കാം. കോളിഫ്ലവറും ഗ്രീൻ പീസും കുറച്ച് ബീൻസും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്കിതിൽ ചേർക്കാവുന്നതാണ്. ഇതിനു മുമ്പ് ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോയും കൂടി ഒന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെയാണ് ഇത് വേവിക്കുന്നത്. ഒരു വിസിൽ കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിവിടെ വേവുന്ന സമയത്ത് നമുക്കിതിനാവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാം പൂ, 2 ഏലക്ക ഇത്രയുമാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർക്കാം. അടുത്തതായി ചേർക്കുന്നത് കാഷ്യൂ നട്ട്സ് ആണ്. കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന 10 കാഷ്യൂ നട്ട്സ് ആണ് ഇപ്പോൾ ചേർത്തത്. 1/4 കപ്പ് തേങ്ങയും കൂടി ചേർക്കാം. തേങ്ങയുടെ അളവ് കൂടണ്ട, 1/4 കപ്പ് മാത്രം മതിയാകും. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയ ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറന്നിട്ടുള്ളത്. പാകത്തിന് വെജിറ്റബിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ കൂടുതലിത് വെന്തുടഞ്ഞു പോയിട്ടുമില്ല. ഞാനിതൊന്ന് കാണിച്ചു തരാം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഞാനിത് കഴിഞ്ഞ ദിവസം നുറുക്കുഗോതമ്പിൻ്റെ അപ്പം തയ്യാറാക്കിയിരുന്നല്ലോ, അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെജിറ്റബിൾ കുറുമ തയ്യാറാക്കിയത്. അപ്പോൾ ഇത് ഇടിയപ്പത്തിനും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം അതുകൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അരപ്പിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് കഷ്ണങ്ങൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്താലും നല്ല കുറുകിയ ഒരു വെജിറ്റബിൾ കുറുമ കിട്ടും. അപ്പോൾ ഞാനിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ലോണാവലയിൽ പോയപ്പോൾ വാങ്ങിച്ച ഒരു സെറാമിക്കിൻ്റെ പാത്രമാണ്. ഇതുപോലുള്ള ഒരു 3-4 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ ഈ വെജിറ്റബിൾ കുറുമ സെർവ് ചെയ്യാം.
അപ്പോൾ ഇന്നത്തെ ഈ രുചികരമായിട്ടുള്ള വെജിറ്റബിൾ കുറുമ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.